നമസ്കാരം എ കെ റെഡർ സെവൻറ്റി ചാനൽ നമ്മളൊരു സുഹൃത്ത് സുഹൃത്തുബായി ഒരു വാട്സപ്പിലാണ് ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചിരിക്കുകയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അതിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് കൂടെയൊക്കെ പുക വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പുക വരുന്നതിന് അയച്ച് എന്താണ് കാരണമെന്ന് ചോദിച്ച് വീഡിയോ അയച്ചിട്ടുണ്ട് പക്ഷേ ആ വീഡിയോ കാണിക്കാം അപ്പോൾ ഇതിൽ രണ്ട് കാരണങ്ങളായിട്ട് വരാം പുക വരുന്നത് ഒന്ന് നമ്മളിപ്പോൾ അതിൽ വെള്ളം തന്നെ വെക്കുന്ന നമ്മൾ കാണുന്നുണ്ട് അതിൽ അപ്പോൾ ഈ വെള്ളം നനവ് ഉണ്ടെങ്കിലും വണ്ടി ഹീറ്റാകുമ്പോഴത്തേക്ക് ഇത് പുക അത് പുക വരാനും സാധ്യതയുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് നമ്മൾ ഇതൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൻ്റെ വെള്ളം നനവിനല്ല പുക വരുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിണ്ടറിൻ്റെ ഹെഡിൻ്റെ ഗ്യാസ്കറ്റ് അതൊന്ന് ലീക്കാണ് അപ്പോൾ അങ്ങനെ അതിനെ അഴിച്ച് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടി വരും അപ്പോൾ ഇത് സ്ഥിരീകരിച്ചതിന് ശേഷം മാത്രം നമ്മളത് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണി ചെയ്യേണ്ട ചെയ്യേണ്ടി വരികയുള്ളൂ അതിന് മുമ്പ് നമ്മൾ ഗ്യാസ് കറ്റിൽ നിന്ന് പുകവരണം എന്ന് പറഞ്ഞാൽ ചില പറയാൻ പറ്റില്ല ചിലർ പറയും ആ ഗ്യാസ് കറ്റ് അഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കൂടുതൽ ഇത് വരും ചിലവ് വേണ്ടി വരും അപ്പോൾ അത് കൺഫേം ചെയ്തതിന് ശേഷം വെള്ളം നനഞ്ഞു കഴിഞ്ഞാലും ആ നമ്മുടെ ഇത് ഫ്ലഗിൻ്റെ അകത്ത് വെള്ളം കെട്ടി നിൽക്കേണ്ട സാഹചര്യമുണ്ടായാൽ പോലും ഇതിങ്ങനെ സംഭവിക്കുക അതിന് ആ സെക്കൻഡറി ഫ്ലഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലത് സൈഡിൽ വരുന്ന ചെറിയ ഫ്ലഗ് ഉണ്ട് അതിൻ്റെ താഴെയായിട്ട് ഒരു ചെറിയൊരു ഹോൾ വരുന്നുണ്ട് ഒരു നൂൽ കനത്തിലുള്ള ഹോളാണ് ഒരു ചെറിയ ഏതെങ്കിലും ഒരു കമ്പി കമ്പിയുണ്ട് അതിന് ആ ഹോളൊന്ന് ഇത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അതിൽ ഉണ്ടായിരിക്കുന്ന വെള്ളം ഉണ്ടെങ്കിൽ അത് ട്രെയിനായി പോകും അപ്പോൾ സ്റ്റാർട്ടിങ്ങിനൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിനൊക്കെ വിഷയം ഉണ്ടെങ്കിലും അതങ്ങനെ ചെയ്യണം വാഷ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ വെള്ളം കെട്ടി നീക്കാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് ഈ ഇപ്പോൾ ഈ പുക വരുന്ന വീഡിയോ ഞാൻ കാണിക്കാം അപ്പോൾ ഇത് വെള്ളമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുക വരുന്നുണ്ടോ അതല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടുമ്പോഴത്തേക്ക് വീണ്ടും ഈ പുക വരുന്നുണ്ടെങ്കിൽ അത് നമുക്കിത് ബാക്കിയുള്ള വർക്ക് ചെയ്യേണ്ടി വരും കാര്യം ഇത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ഓടുമ്പം തന്നെ ഈ വെള്ളം അതിൻ്റെ എഞ്ചിൻ്റെ ഹീറ്റ് കൊണ്ട് ഇതിൻ്റെ നനവെല്ലാം പോയിട്ട് നല്ല ഹീറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞിട്ട് വീണ്ടും പുക വരുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഈ എഞ്ചിന് എഞ്ചിൻ്റെ മേളിൽ ഹെഡ് നമ്മൾ നമ്മളഴിച്ച് അതിൻ്റെ ഗ്യാസ്കറ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ ഇത്രയും എന്നിട്ട് നമുക്ക് പാഴ് ചിലവില്ലാത്ത രീതിയിൽ തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാൽ അതാണല്ലോ നല്ലത് അപ്പോൾ ഞാൻ വീഡിയോ ഞാൻ കാണിക്കാം ണെന്ന് കരുതുന്നത് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും കൂടെയാണ് ഇടയ്ക്ക് പുക വന്നത് അപ്പോൾ അത് ആണോ എന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വർഷമായി പോവാ അല്ലെങ്കിൽ ഹെഡിൻ്റെ വിഷയമാവാനും സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇത് ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത് ഓക്കെ താങ്ക്